നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ വിമത എംഎൽഎമാരെ എൻസിപി അധ്യക്ഷൻ ശരത് പവാർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് കേന്ദ്രമന്ത്രി നാരായൺ റാണേ രംഗത്തെത്തി എംഎൽഎമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിമത എംഎൽഎമാർക്ക് ശരത് പവാർ ഭീഷണി കത്തി നൽകിയെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആരോപണം വിമത എംഎൽഎമാരെ മഹാരാഷ്ട്ര നിയമസഭയിലെത്താൻ ആവശ്യപ്പെട്ട് ശരത് പവാർ ഭീഷണിപ്പെടുത്തുന്നു അവർ എന്തായാലും നിയമസഭയിലെത്തും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറും റാണേ ട്വീറ്റ് ചെയ്തു എം വി എ സഖ്യം രൂപീകരിച്ചത് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ പൊങ്ങച്ചം പറയാൻ മാത്രമൊന്നുമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഷിൻഡേക്കൊപ്പമുള്ള എംഎൽഎമാരുടെ എണ്ണം പരിശോധിച്ചാൽ ബുധനാഴ്ച ഉദ്ധവ് താക്കറെ നടത്തിയ റോഡ് ഷോ ഒന്നുമല്ലെന്ന് തെളിയുമെന്നും റാണ പരിഹസിച്ചു ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഗുവാഹത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന എംഎൽഎമാർ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് മടങ്ങിയെത്തണമെന്നും പവാർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ദിവസങ്ങൾക്കുള്ളിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രചരണം ശക്തമായിരിക്കുകയാണ് ശിവസേന നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കണമെന്ന അവകാശം ഉന്നയിച്ച് ഏക്നാഥ് ഷിൻഡെയും ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു നിയമസഭാ കക്ഷി നേതാവ് താനാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഷിൻഡെ കത്തയച്ചിട്ടുണ്ട് 37 ശിവസേന എംഎൽഎമാരുടെ ഒപ്പോടുകൂടിയ കത്താണ് ഷിൻഡെ ഗവർണർക്ക് അയച്ചിരിക്കുന്നത് അതേസമയം ഏക്നാഥ് ഷിൻഡെയെ പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ എണ്ണം 42 ആയി ഉയർന്നുവെന്നാണ് സൂചന കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പിച്ച ഏക്നാഥ് ഷിൻഡെ ഗവർണറെ കാണും